അനുസ് ബ്യൂട്ടീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചാവക്കാട് ബീച്ചിൽ ഒന്ന് കാണാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. ചാവക്കാട് ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാവക്കാട് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും വലിയൊരു ബീച്ചാണ് ഇവിടെ, ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുറേ എന്താ പറയുക ഒരു പാർക്കുണ്ട്, പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ റേസിംഗ് കാറ് അങ്ങനെയുള്ള കാര്യങ്ങളും ബോട്ടിങ് കുറേ സംഭവങ്ങളുണ്ടെന്ന് അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാമെന്ന് തോന്നി. പെട്ടെന്ന് അങ്ങനെ നമ്മളൊരു 2 മണിയപ്പോൾ പോയി. അങ്ങനെ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന്, കുറച്ച് വെയിലായിരുന്നു, അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സമയം ചിലവഴിച്ച് നോക്കിയപ്പോൾ തേരെയൊന്നും അധികം ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയ കാര്യമില്ല എന്ന് തോന്നി. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. അവസാനം നമ്മൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് മനസ്സിലായത് നമ്മളിവിടെ ഇരുന്ന് നോക്കുന്നത് പോലെയല്ല, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക തിരയുണ്ടോ ഇല്ലേ, നമുക്കതിൻ്റെ ഫീലിങ്സൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് കയറിയപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയൊന്നുമില്ല. അപ്പോൾ തിരയുള്ള ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു പേടിയൊക്കെ തോന്നും, നല്ല പേടി തോന്നും. കാരണം ഇങ്ങനെ തിര ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതുമല്ലൊന്നും പിടിക്കാനൊന്നും പാടില്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയിട്ട് നടക്കാൻ പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മളവിടെ ചെന്ന് തിരയുടെ അവിടേക്ക് എത്തിയപ്പോൾ നല്ല പേടിയായിരുന്നു. പിന്നെ പിന്നെ അവിടേക്ക് നടന്ന് കുറച്ച് നമ്മൾ ശരിക്കും ആ പോയിന്റിൽ എത്തി നിൽക്കുമ്പോഴും ഇതുപോലെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നിന്നപ്പോൾ നമ്മൾ ഓക്കെ ആയിട്ടാ. അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുന്ന വീഡിയോ എല്ലാം കാണാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ തിരയുടെ ഇവിടേക്ക് എത്തിയപ്പോൾ നമുക്ക് ക്യാമറ ഒന്നും പിടിക്കാനൊന്നും ഉള്ള ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ നന്നായി പേടിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഇവിടെ റെസ്ക്യൂ ഗാർഡ്സൊക്കെ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ആടണം പോലെയൊക്കെ തോന്നും. നമ്മൾ വീണ് കഴിഞ്ഞാൽ അങ്ങോട്ട് വീണ് പോകും തോന്നണം. അപ്പോൾ ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബോട്ടും കാര്യങ്ങളൊക്കെ റെസ്ക്യൂന്നുള്ള ബോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിൽ കയറിയിട്ടാണ് നമ്മൾ ബോട്ടിങ് ചെയ്യുക, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അവിടെയുള്ള റെസ്ക്യൂ കാർഡ്സ് നമുക്ക് കുറച്ച് വീഡിയോ, നമ്മൾ വീഡിയോ നിർത്തരുമെന്ന് ചോദിച്ച് നമ്മൾ നടന്നു വരുന്നത്. അങ്ങനെ നമ്മൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ. കുറേ നേരം നമ്മളിങ്ങനെ തിരയിലിങ്ങനെ മേലെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ തിരയിലിങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴിങ്ങനെ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് കുറച്ചും കൂടി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നിന്നു, കുറച്ച് നേരം കൂടി നിന്നു. തീരെ പറ്റാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോകട്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി നമ്മൾ കുറച്ച് റിലാക്സ് ആയിട്ട് ഇരുന്ന് അതുപോലെ തന്നെ കപ്പലിൻ്റെ ഒക്കെ വാങ്ങി കഴിച്ച്. പിന്നെ അവിടെ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ പോയി കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ എടുത്തു. അങ്ങനെയൊക്കെ കുറച്ച് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അവിടെ നമുക്ക് നല്ലൊരു എന്താ പറയുക ഇരിക്കാനും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ, നല്ല വിശ്രമിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ കുട്ടികളുടെ പാർക്ക് വരുന്നത്. കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് സ്ലൈഡ്, സ്വിങ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുട്ടികളുടെ പാർക്കുണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് കുറേ പേർക്ക് ഇരിക്കാനുള്ള, വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. വെള്ളമുണ്ട്, കുടിക്കാനുള്ള വെള്ളമുള്ള സംഭവമുണ്ട്. ടോയ്ലറ്റ് ഉണ്ട്, ബാത്റൂം ഉണ്ട്, ഡ്രസ് മാറാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ കുറേ ഇതുകളുണ്ട്, കടകളുണ്ട്. പക്ഷെ നമുക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും നമ്മളതൊന്നും തുറന്ന് ഞാൻ കണ്ടില്ല. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ ചില്ല് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ അവിടെ ബോട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നമുക്ക് കയറണമെങ്കിൽ ബോട്ടിങ്ങിൽ കയറായിരുന്നു എന്ന് പിന്നീട് നമുക്ക് തോന്നി. പിന്നെ നമുക്ക് വേറെ ഫാമിലി ആയിട്ട് വരുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു ബോട്ടിങ് ആ സ്പീഡിൽ ഇങ്ങനെ പോകണം കാണാനൊക്കെ. കുടുംബശ്രീക്കാർ വന്നിട്ടായിരുന്നു, അവരെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീം കഴിക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് നമ്മൾ നീണ്ട് തിരിച്ച് ബസ്സിന് തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ചാവക്കാട് ബീച്ച്. ആ ബീച്ചിൽ നമുക്ക് ഒരു ദിവസം ഒരു വൈകിട്ട് ഒരു വൈകുന്നേരം ഫുള്ള് ചിലവഴിക്കാം. നമുക്ക് ഫാമിലിയായിട്ട് വന്ന് ഫാമിലി ഫ്രണ്ട്സ് കപ്പിളൊക്കെ ആയിട്ട് വന്ന് ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ.